സോ കീം റിപ്പീറ്റ് ചെയ്യണോ? മോസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സോ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, കീം റിപ്പീറ്റ് ചെയ്യോ അല്ലെങ്കിൽ ജെ ഇ ഇ മെയിൻ റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു വർഷം മൊത്തം ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനോടെ പഠിക്കാൻ മാത്രം തയ്യാറാണവരെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് പോയിൻ്റാണ്, റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡെഡിക്കേഷൻ പ്ലസ് ഹാർഡ് വർക്ക് പ്ലസ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യുക. ഇന്നെങ്കിൽ നിങ്ങൾക്ക് 100% അല്ലെങ്കിൽ 1000% ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ജെയി മെയിൻ ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, അല്ലാണ്ട് നിങ്ങൾക്ക് ബേസ് ഇല്ല, അതുപോലെ എനിക്ക് ഇതുവരെ പഠിച്ചത് മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ആൾക്കാരാണെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പഠിക്കാൻ ഒരു വർഷം മൊത്തം മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ റിപ്പീറ്റ്. ഒരു വർഷം മൊത്തം ഡെഡിക്കേഷനോടെ ഹാർഡ് വർക്കോടെ ഡിറ്റർമിനേഷനൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ തയ്യാറാണെങ്കിൽ 100% നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. സോ കീം അല്ലെങ്കിൽ ജെയി മെയിൻ, നിങ്ങളുടെ ലക്ഷ്യം എൻജിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ റിപ്പീറ്റിന് അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം പറഞ്ഞ പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ വീഡിയോ ഒന്ന് മൊത്തമായിട്ട് കാണാൻ. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ചൂസ് വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ചിങ് സെൻറ്റേഴ്സ്, ബെസ്റ്റ് ഒരു കോച്ചിങ് സെൻറ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുക. നല്ലൊരു കോച്ചിങ് സെൻറ്റർ, നമ്മുടെ കേരളത്തിലെ മികച്ച കോച്ചിങ് സെൻറ്റേഴ്സ് ആയിട്ടുള്ള ഏതാണ്, സൈലം, പാലാ ബ്രില്ല്യൻസൊക്കെ തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഞാൻ ചൂസ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഏതെങ്കിലും നല്ലൊരു കോച്ചിങ് സെൻറ്റർ, സൈലൻ പാല, അല്ലെങ്കിൽ ഇനിയും കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എനിക്ക് അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഞാൻ എടുത്ത് പറയാത്തതുകൊണ്ടാണ്. അപ്പോൾ മെയിനായിട്ട് നല്ലൊരു ഇങ്ങനെ കൊടുക്കുന്നത്, നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യം സെലക്ട് ചെയ്യുക, ദെൻ ഏത് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണം. കീമിൻ്റെ പ്രോഗ്രാംസ് അധികം സ്ഥലത്തും ഉണ്ടാവില്ല, ജെ ഇ ഇ മെയിൻ്റെ പ്രോഗ്രാമിന് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ ജെ ഇ ഇ മെയിൻ പൊതുവേ ഞാൻ കാണുന്നൊരു കേസാണ്, ജെ ഇക്ക് റിപ്പീറ്റ് ചെയ്യും അല്ലെങ്കിൽ നീറ്റിന് റിപ്പീറ്റ് ചെയ്യും. എക്സാമിന് ശേഷം എന്നിട്ട് ജെയിക്കും മര്യാദയ്ക്ക് പഠിക്കില്ല, അല്ലെങ്കിൽ നീറ്റിന് റിപ്പീറ്റ് ചെയ്തവരാണെങ്കിൽ നീറ്റും മര്യാദയ്ക്ക് പഠിക്കില്ല. ഇത് രണ്ടും പഠിക്കാണ്ടാവുക, ലാസ്റ്റ് കീമ് പോയി എഴുതിയിട്ട് എന്നിട്ട് ചിലപ്പം കീമും കിട്ടില്ല, കീമ് കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ എത്ര പേരറിയോ ഇയേഴ്സ് വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കീമ് കിട്ടാണ്ടാവുമ്പോഴാണ് നിങ്ങൾ അവിടെ ഫെയിലിയേഴ്സ് ആണ്. അപ്പോൾ ഞാൻ പറയാം, ജെ ഇ മെയിന് ആദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക, നല്ലൊരു കോച്ചിങ് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്യുക. ഇതിൻ്റെ അലോങ് വിത്ത് അവർ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് തന്നെയാണ് കീമിന്. കീമിനാകെ വരുന്ന വ്യത്യാസം എന്താണ്, ചിലപ്പോൾ അടുത്ത വർഷം കീം ഓൺലൈൻ ആവുന്നൊക്കെ കിട്ടും, അത് കുറച്ചുകൂടെ നല്ല കാര്യമായിരിക്കും. കീമിനാകെ എന്താണ്, കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുന്നു. ഫിസിക്സ് എന്നാണെങ്കിൽ ഒരു 72 ചോദ്യം വരുന്നു, കെമിസ്ട്രി എന്നാണെങ്കിൽ ഫിസിക്സ് എന്ന് ഒരു 72 ചോദ്യം, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ 48, അതുപോലെ മാത്സ് എന്ന് 120 ക്വസ്റ്റ്യൻസ്. ഇതാണ് കീമിൻ്റെ പാറ്റേൺ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നിങ്ങൾ ജെ ഇ മെയിന് റിപ്പീറ്റ് ചെയ്യുക. ഈ വർഷത്തെ കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കൊക്കെ മനസ്സിലാവും, കീമ് വന്നിട്ടുള്ളത് ഒരു ബേസ് ജെ ഇ ഇ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ജെ ഇ ഒരു ബേസ് അറിയുന്ന ആളാണെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. NCERT നന്നായിട്ട് അറിയുന്ന ഒരാളാണ്, NCERT മീൻസ് ജെഇ ലെവൽ NCERT അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിരണം. ഈ ജെഇ മെയിൻ ഒന്നും കംപ്ലീറ്റ്ലി NCERT അല്ല ചോദിക്കാറ്, NCERT ആൻഡ് ഇറ്റ്സ് ഹയർ ഓർഡർ, NCERTൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ജെഇ മെയിനൊക്കെ ചോദിക്കാറ്. അപ്പം ആരൊക്കെ റിപ്പീറ്റ് ചെയ്യണം ഞാൻ പറയാം. ഫസ്റ്റ് കേസാണ്, നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ബേസ്. ഏട്ടാ എനിക്ക് ബേസില്ലാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോന്ന്. ഞാൻ നിങ്ങളോട് കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഈ ബേസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എൻ എക്സ്ക്യൂസ് ആയിട്ടാണ് ഞാൻ കൂട്ടാറ്. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളെപ്പോഴും നമുക്കോരോ കാരണങ്ങളാണ് ഓരോന്നിനും. ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എത്ര പേര് ഈ വീഡിയോ കണ്ട എത്ര പേര് NCERT എന്ന് കംപ്ലീറ്റ്ലി പഠിച്ചിട്ടുണ്ടാവും. NCERT എന്ന് പറഞ്ഞാൽ ആദ്യമാട്ടെ കുറേ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ ബുക്കൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ NCERT ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കൂടുതലൊന്നും വേണ്ട, ഫിസിക്സും കെമിസ്ട്രിയും ഒന്ന് വായിക്കണം, മാത്സിലെ എക്സസൈസ് എക്സാമ്പിൾസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്താൽ എത്ര പേരുണ്ടാവും, അറ്റ്ലീസ്റ്റ് എക്സാമ്പിൾസ് തന്നെ നിങ്ങൾക്ക് അതിലെ ചോദ്യങ്ങൾ ചെയ്തവർക്കറിയാം. അതിലെ ചോദ്യങ്ങളൊന്നും അത്ര ഈസിയല്ല, അതിലെ ചോദ്യങ്ങളൊക്കെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പം അത് ചെയ്തവർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെ അത് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ബേസ് എന്ന് പറഞ്ഞ സാധനം ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് അത് തീരെ ഒരു മൈൻഡ് ഇല്ല NCERT. ഞാൻ പറയട്ടെ, നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോയാലും അവർ പഠിപ്പിക്കുന്നത് പഠിക്കണം, ശേഷം വീട്ടിൽ വന്നിട്ടോ ഹോസ്റ്റലിൽ വന്നിട്ടോ അതൊന്നും കൂടി പഠിക്കണം, ശേഷമായിരിക്കണം നമ്മളുടെ റെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരു വർഷം മൊത്തം വൃത്തിക്ക് ഞാൻ പറയാം, കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും, വെറുതെ പറയില്ല. മാസം അടിക്കാനോ എനിക്കിങ്ങനെ വെറുതെ തള്ളി മറക്കണ, എൻ്റെ യൂട്യൂബ് ചാനലിലുള്ളൊരു വീഡിയോസിൽ ഞാനിങ്ങനെ എന്താ പറയുക വെറുതെ പറയാറില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു കൺക്ലൂഷൻ എനിക്കുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ, ഒരു വർഷം മൊത്തമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, സത്യമായിട്ട് വരാണ്, മൊത്തമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ റിപ്പീറ്റ്. നിങ്ങൾ മൊത്തമായിട്ട് നല്ലൊരു ഡെഡിക്കേഷനോടെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്കിപ്പം ബേസ് ഇല്ല, പല പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യണം. ബേസ് ഉണ്ടാക്കലൊക്കെ നിങ്ങളുടെ ജോലിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്,
അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചേരുന്ന കോച്ചിങ് സെൻറ്റർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ഞാൻ ആറിനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് മെയിൻ ക്രൈറ്റീരിയസ് ഉണ്ട്. ഫസ്റ്റ് പാരൻസിൻ്റെ സപ്പോർട്ടാണ്, അത് ഏത് കേസിലാണെങ്കിലും പാരൻസ് വേണം. സെക്കൻഡ് നിങ്ങളുടെ ട്യൂട്ടർ സപ്പോർട്ട്, മാതാ പിത ഗുരുദേവ്. ഞാൻ പറയട്ടെ, റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പാരൻസിനോട് തുറന്ന് പറയാം. അച്ഛാ അമ്മേ, ഞാൻ എനിക്ക് JEE മെയിനോ അല്ലെങ്കിൽ കീമോ ക്രാക്ക് ചെയ്യണം, എനിക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ പ്രോബ്ലം, എനിക്ക് എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്, എനിക്ക് മാത്സിൽ ബേസില്ല, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്സ് ബേസില്ല, എനിക്ക് NCERT അറിയാം, അതൊരു ബന്ധമല്ല, ഞാൻ എങ്ങനെയാണ്, എന്താണ്, എനിക്ക് ഒരു ഐഡിയ ഇല്ല, എന്നെ ഒന്ന് നിങ്ങൾ സഹായിക്കും. പക്ഷേ എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വല്ലാത്തൊരാഗ്രഹം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനെ ഞാൻ പോകുള്ളൂ, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാൾക്കെ, എത്ര ദേഷ്യപ്പെടുന്ന പാരൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു കാര്യം നന്നായിട്ട് ക്ലാരിറ്റിയോടെ അവരോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് നിൽക്കും, അല്ലെങ്കിലും നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ. പക്ഷേ നല്ലൊരു ക്ലാരിറ്റിയോടെ സംസാരിക്കണം. അവരൊരു കസാലയിലൊക്കെ ഇരുത്തി, നിങ്ങളും അതേപോലെ ചെയറിലൊക്കെ ഇരുന്ന് നല്ലൊരു വൃത്തിക്ക് പറയും, ഇതാണ് പ്രോബ്ലംസ്. ദർ ഷുഡ് ബി സീറോ സെൽഫ് റെസ്പെക്ട്. ചിലപ്പോൾ സ്റ്റുഡൻസ്, ഞാൻ കഴിഞ്ഞ വർഷം ചേട്ടാ എനിക്ക് എൻ്റെ അച്ഛനോട് അമ്മയോടൊന്നും പറയാൻ പറ്റില്ല, അവർ കുറച്ച് ദേഷ്യമാണ്, അങ്ങനെയൊന്നും പറഞ്ഞ കാര്യമില്ല. സെൽഫ് റെസ്പെക്ട് ഒന്ന് ഉപയോഗിക്കുക, ആലോചിക്കരുത്, അങ്ങോട്ട് തുറന്ന് പറയാം. അതേപോലെ നിങ്ങളുടെ ടീച്ചേഴ്സിന്, അങ്ങനെയാണെങ്കിൽ അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോൾ, ഫസ്റ്റ് തന്നെ ഐതർ അവരുടെ ഡയറക്ടർ ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ മെൻഡേഴ്സ് ആയിക്കോട്ടെ, മെൻഡേഴ്സ് എല്ലാവർക്കും ഉണ്ടാകുന്ന പറയാം. അപ്പം അവരോട് ഫുൾ സീറോ സെൽഫ് റെസ്പെക്ട് വെച്ചിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് പ്രോബ്ലംസ് പറയാം. സെൽഫ് റെസ്പെക്ടിന് അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ സെൽഫ് റെസ്പെക്ട് അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ലെവൽ സെൽഫ് റെസ്പെക്ട് ആണ്. എനിക്കൊന്നും അറിയില്ല എന്നുണ്ടാവും, പക്ഷേ എനിക്ക് അവരുടെ മുമ്പിൽ പറയാൻ വേണ്ടി, അങ്ങനെ ഒന്നും വേണ്ട, എല്ലാം പറയുക. സാറിനാണ്, സാറ് ഇതാണ് എൻ്റെ അവസ്ഥ. ഏതൊരു ടീച്ചറാണെങ്കിലും ഏതൊരു ട്യൂട്ടറാണെങ്കിലും അവർ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. അവർ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കണം, എങ്കിൽ നിങ്ങൾക്ക് ബേസല്ല, എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ. ഒരു ബേസല്ല, അതാ നിങ്ങൾക്ക് ബേസല്ല, ഓൾട്ടിറ്റ്യൂഡല്ല, ഹൈപ്പോടെന്യൂസ് വരെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഫണ്ട് രീതി പറയുള്ളൂ. നിങ്ങളുടെ പ്രിപ്പറേഷനൊന്ന് ആലോചിച്ച് നോക്കുക. ഏതൊരു കോച്ചിങ് സെൻറ്റർ ആണെങ്കിലും നിങ്ങളെ ബെസ്റ്റ് റിസൾട്ടിൽ എത്തിക്കുക എന്നുള്ളത് അവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അവർക്ക് അവരുടെ റെപ്യൂട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കരിയർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവർ പഠിപ്പിക്കുന്നത് ഒരു വർഷം മൊത്തം എടുത്ത് ഡെഡിക്കേഷനോടെ പഠിക്കുക. ഇപ്പം പല റിപ്പീറ്റേഴ്സും എനിക്ക് മെസ്സേജിൽ പറയുന്ന ഡയലോഗാണ്, ലാസ്റ്റ് രണ്ട് മാസം ചേട്ടാ ഞാൻ എന്ത് ചെയ്യണം, ലാസ്റ്റ് രണ്ട് മാസം ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ലാസ്റ്റ് രണ്ട് മാസമുള്ളൂ ഇനി എന്ത് ചെയ്യണം, ലാസ്റ്റ് ഒരു മാസമുള്ളൂ ചേട്ടാ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഒരു ആഴ്ചയുള്ളൂ ചേട്ടാ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഒരു ദിവസമുള്ളൂ എന്ത് ചെയ്യണം, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, മുമ്പേ പഠിക്കണം. എന്നാൽ പിന്നെ രണ്ട് മാസം റിപ്പീറ്റ് ചെയ്താൽ പോലെ, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ ഫാക്ട് പറയാണ്. ചില കുട്ടികൾക്ക് പല പ്രോബ്ലംസ്, ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസാണ്, ചിലർക്ക് അന്ന് പഠിക്കാൻ പറ്റില്ല, ചേട്ടാ എനിക്ക് മൂഡ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് എന്താ പറയുക മൂഡ് ശരിയില്ലായിരുന്നു, ആ സമയത്തൊക്കെ പഠിക്കണമെന്നൊന്നുമില്ലായിരുന്നു, ഇപ്പോഴാണ് മൂഡ് കയറിയത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് ചേട്ടാ പേടി കയറിയത്. മക്കളെ, ഇതൊക്കെ എല്ലാ റിപ്പീറ്റേഴ്സിനും എല്ലാ സ്റ്റുഡൻസിനും ഉള്ളതാണ്. അവർക്കൊക്കെ ഒരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ടെൻഷനാണ്, ഒന്നുമില്ല, അടിച്ച് പൊളിക്ക് തന്നെ, നല്ല ടോപ്പ് CET, GEC, TKM, MA കോളേജ് എക്സെട്ര എക്സെട്ര, അല്ലെങ്കിൽ NIT കാലിക്കറ്റ്, അങ്ങനത്തെ ഒക്കെ ടോപ്പ് കോളേജുകളിൽ കയറി അടിച്ച് പൊളി തന്നെ ഉള്ളു. പിന്നെ ലൈഫ് പഠിക്കാനുണ്ട്, പഠിക്കാൻ എപ്പോഴും ഉണ്ടാവും, പഠിക്കാനില്ലാണ്ട് നമ്മൾ ജീവിതമാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻ്റാണ്, സ്റ്റുഡൻ്റായിരിക്കുന്ന കാലം മൊത്തം പഠിക്കാനൊക്കെ ഉണ്ടാവും, വർക്കും ഉണ്ടാവും, അസൈൻമെൻറ്റ്സ്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ലൈഫാണ്, ഇതുപോലെ ഒരു വർഷമൊന്നും ഇരുന്ന് പഠിക്കുകയൊന്നും വേണ്ട, മിനിമം എക്സാമിൻ്റെ ഒരു മാസം മുന്നേ ഇരുന്ന് പഠിച്ചാലും സുഖമായിട്ട് എഞ്ചിനീയറിംഗ് ക്ലിയർ ചെയ്യാൻ പറ്റും, പഠിക്കാണ്ട് എഞ്ചിനീയറിംഗ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സത്യം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പാരൻസിനോട് കൺവിൻസ് ചെയ്യുക, നെക്സ്റ്റ് ചൂസ് എ ബെസ്റ്റ് ഓർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക, അവിടുത്തെ ഡയറക്ടർ അല്ലെങ്കിൽ ടീച്ചറോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയണം. നിങ്ങളൊരു സ്പെഷ്യൽ അറ്റൻഷൻ അവർ തന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്ത് തരണം അവർക്ക് മനസ്സിലാക്കും, അണ്ടർസ്റ്റാൻഡ് ദ ഫാക്റ്റ് ഇതാണെന്ന്. രണ്ടാമത്, ഒരു വർഷം മരിച്ചു പഠിക്കാനല്ല, മരിച്ചു കഴിഞ്ഞ് പഠിക്കാൻ പറ്റില്ല, ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡി. ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഇത് കേൾക്കുമ്പം ഓ ഇതിൽ സംഭവമാക്കിയുള്ള ഡയലോഗ് അങ്ങനെ വിചാരിക്കുന്നു, അങ്ങനെ വിചാരിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക, JEE മെയിൻ റിപ്പീറ്റ് ചെയ്യുക. JEE തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫോക്കസ് ഒരു വർഷം. NIT കാലിക്കറ്റ് ആണെങ്കിൽ NIT സുരത്കലാണ്, NIT സുരത്കൽ, അല്ലെങ്കിൽ NIT ട്രിച്ചി ആണെങ്കിൽ, അത് ഏതാണോ NIT ഫോക്കസ് ചെയ്യുന്നത് ആ NIT എൻ്റെ മനസ്സിൽ കാണാം, എനിക്ക് NIT കിട്ടിയ പറ്റും. അതിന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, NIT ലെവൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു CET എങ്ങനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. പ്ലസ് ടു മാർക്ക് ആകെ കീമിനെ ആവശ്യം വരുന്നുള്ളൂ. പ്ലസ് ടു മാർക്ക് ഇപ്പോൾ ഒരാൾക്കൊരു 85% ആണെങ്കിൽ, അയാൾക്ക് ഒരു നല്ല റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ കീമിലൊരു നല്ല അടിപൊളി മാർക്ക് മേടിച്ചാൽ മതി.
കീമിൽ ഈ മാർക്ക് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. നിങ്ങൾക്ക് ഈ വർഷം വേണമെങ്കിൽ കീമിൽ 900 കൂടുതൽ 850 കൂടുതൽ ഇഷ്ടം കുറേ പേര് പഠിക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ജെയിൻ മെയിൻ നല്ല വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യും, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാത്ത ചോദ്യങ്ങൾ വേണമെങ്കിൽ അവർ ചെയ്യും. അങ്ങനെയൊക്കെ അവർ ഭയങ്കര എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്തവർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഹാർഡ് വർക്ക് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണ് പാരൻസിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക. എന്നാൽ നിങ്ങൾക്ക് അടുത്ത വർഷം കീമോ ജെഇ മെയിനോ 100% ഗ്യാരണ്ടി ആണ്. അധിക സ്റ്റുഡൻസും ചെയ്യുന്ന പോലെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ റിപ്പീറ്റ് മീൻസ് ഒരു വർഷം എങ്ങനെയൊന്ന് നീക്കിക്കോണം, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം, ഏതെങ്കിലും ഒരു കോളേജ് മതി എനിക്ക്, ഏതെങ്കിലും ഒരു കോളേജ്. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പോവുക. നല്ലൊരു കോളേജ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. ഞാൻ പറയാം, വെറുതെ ഒരു വർഷം കളയരുത്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയട്ടെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മിനിമം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യണം NIT കാലിക്കറ്റ് JEE മെയിനിലാണെങ്കിൽ മിനിമം, അല്ലെങ്കിൽ ഇപ്പം കീമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ CET ട്രിവാൻഡ്രം, അല്ലെങ്കിൽ GEC, അല്ലെങ്കിൽ മിനിമം TKM, പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ MA കോളേജ്, ഈ കോളേജുകളിലെങ്കിൽ മിനിമം NSSRIT കുറേ നല്ല കോളേജുകളുണ്ട്. ഇനിയിപ്പം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ്, അത് ക്യാമ്പസ് ലൈഫിന് ഇത്ര കുഴപ്പമുണ്ടെങ്കിലും പ്ലേസ്മെൻറ്റ്സ് ലെവൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ബെറ്റർ വൺ. സോ അങ്ങനത്തെ കോളേജ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജഗിരി, രാജഗിരിയിലൊക്കെ CS അങ്ങനത്തെ കുറച്ച് കുറച്ച് കോഴ്സുകൾ. അപ്പം മാക്സിമം നിങ്ങൾ ഈ ഒരു CET, GEC, TKM, MAC പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ അവിടെയെങ്കിലും നിങ്ങൾ കയറാൻ നോക്കുക. CSE, CEEE നല്ല നല്ല ബ്രാഞ്ചുകൾക്ക്, MEC എല്ലാ ബ്രാഞ്ചുകളും സൂപ്പറാണ്. നമ്മളെങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ ആയിരിക്കും. സോ മാക്സിമം ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ, സെക്കൻഡ് പാരൻസിനോട് കൺവിൻസ് ചെയ്യുക, നെക്സ്റ്റ് ഗോ ടു കൺവിൻസ് യുവർ ട്യൂട്ടർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ സംതിങ് ലൈക്ക് ദാറ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും പഠിക്കുക ഹാർഡ് വർക്ക്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ കിട്ടും, വെറുതെ പറയില്ല. ഈ 3-4 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഒരു ഗോള് സെറ്റ് ചെയ്യുക. 5-ാമത്തേരും ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്വപ്നം, അങ്ങനെ പഠിച്ചവർക്ക് കിട്ടും. അല്ലാണ്ട് വെറുതെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് യാതൊരു, ഇപ്പോൾ കീമ 2023 ടഫാളുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും PYQ എക്സ്പെക്ട് ചെയ്തു. ഓക്കെ, PYQ എക്സ്പെക്ട് ചെയ്യാണ്ട് NCERT കംപ്ലീറ്റ്ലി പഠിച്ച് NCERT PYQ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും, ഞാനും PYQ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ PYQ എക്സ്പെക്ട് ചെയ്യാണ്ട് JEE മെയിൻ അല്ലെങ്കിൽ കീം ലെവൽ വെറുതെ, ആ ഒരു കീം മീൻസ് എൻട്രൻസ് എക്സാമിനേഷനാണ് എവിടെ നിന്നും ചോദിക്കാന്നുള്ള രീതി പഠിച്ചവർക്ക് അവർ കയറി. അപ്പോൾ ഒരു എവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു 80% ആൾക്കാർ എന്ത് സംഭവിച്ചു, ഹൈപ്പിൽ നല്ലോണം കുറച്ച് എന്താ ഡൗൺ ആയിപ്പോയി. ബാക്കി 20% ആൾക്കാർ താഴത്തേക്ക് പോയി. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഒരു കമൻറ്റ് സെക്ഷനിൽ ഞാൻ പലപ്പോഴും 2-3 കമൻറ്റൊക്കെ ഉണ്ട്, JEE ലെവൽ പഠിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കീമിൻ്റെ PYQ മാത്രം പഠിച്ചു പോയവർക്ക് കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ല എന്നൊക്കെ കണ്ടു. പക്ഷേ കീമിൻ്റെ പാറ്റേണിനോട് ഞാനും യോജിക്കുന്നില്ല. കാരണം അവർ പെട്ടെന്നൊരു പാറ്റേൺ ചെയ്ത് അത്ര ഇൻട്രസ്റ്റ് ആയിട്ടില്ല. പക്ഷേ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രയേ എനിക്ക് പറയുള്ളൂ. കൺവിൻസ് യുവർ പാരൻസ് ആൻഡ് പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യമില്ല. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ, ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മി. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടൻസ്, കീമിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് അൺടിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഈ ചാനൽ അപ്ലോഡ് ആയിരിക്കുന്നേക്കും. സോ താങ്ക് യു സോ മച്ച്.